മുക്കൻ നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം സെപ്റ്റംബർ 3 ചർച്ചയ്ക്കെടുക്കാനിരിക്കെ ഇരു മുന്നണികളും ഏറെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. എൽ ഡി എഫിനും യു ഡി എഫിനും 15 വീതമുള്ള നഗരസഭയിൽ 2 ബി ജെ പിയുടെയും 1 നിലപാടുകളാണ് അവിശ്വാസ പ്രമേയത്തിൻ്റെ വിധി നിർണ്ണയിക്കുക. മുക്കം നഗരസഭാ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് മുക്കം പെരുമ്പടപ്പിൽ ബീവറേജ് ഔട്ട്ലെറ്റിന് ലൈസൻസ് അനുവദിച്ചു എന്നാരോപിച്ച് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം സെപ്റ്റംബർ 3 ചർച്ചയ്ക്കെടുക്കാനിരിക്കെ ഇരു മുന്നണികളും ഏറെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. 33 സീറ്റുള്ള മുക്കം നഗരസഭയിൽ 15 എൽ ഡി എഫ് അംഗങ്ങളും വെൽഫെയർ പാർട്ടിയുടെ 3 ഉൾപ്പെടെ യു ഡി എഫിൽ 15 2 ബി ജെ പി അംഗങ്ങളും യു ഡി എഫ് വിമതനായി മത്സരിച്ച് വിജയിച്ച ഒരംഗവുമാണുള്ളത്. നിലവിൽ നഗരസഭ എൽ ഡി എഫ് ഭരിക്കുന്നത് യു ഡി എഫ് വിമതനായി മത്സരിച്ച് ജയിച്ച അംഗത്തിൻ്റെ പിന്തുണയോടെയാണ്. എന്നാൽ സെപ്റ്റംബർ 3 നടക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ബി ജെ പിയുടെ 2 യു ഡി എഫിനെ അനുകൂലിച്ചാൽ തന്നെ അവിശ്വാസ പ്രമേയം പാസ്സാകും. കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് ബീവറേജസ് ഔട്ട്ലെറ്റിന് ഡി ആൻഡ് ഒ ലൈസൻസ് നൽകിയതിൽ പ്രതിഷേധിക്കാൻ സമാന ചിന്താഗതിക്കാരായ ഏത് സംഘടനകളോടും ഒപ്പം ചേരുമെന്ന് ബി ജെ പി കൗൺസിലർമാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. വിഷയം മദ്യമായതുകൊണ്ട് നിലവിൽ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ലീഗ് വിമത അംഗം ഭരണപക്ഷത്തിന് എതിരെ വോട്ട് ചെയ്യാനാണ് സാധ്യത. കൂടാതെ നിലവിൽ വിദേശത്ത് ജോലിക്കായി പോയ എൽ ഡി എഫിൻ്റെ ഒരംഗം അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എത്തിയില്ലെങ്കിലും അത് എൽ ഡി എഫിന് തിരിച്ചടിയാകും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എൽ ഡി എഫ് ക്യാമ്പും ഏറെ പ്രതീക്ഷയിലാണ്. യു ഡി എഫ് രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം എങ്ങനെയും മറികടക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് അംഗങ്ങൾ. 3 ഈ വെല്ലുവിളികളെ എൽ ഡി എഫ് എങ്ങനെ നേരിടുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.